നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വ്യാജ ഹാജർ രേഖപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥനെ 7 വർഷം തടവും 113,000 ദിനാർ പിഴയും വിധിച്ചു. അനധികൃതമായി 37,000 ദിനാർ ശമ്പളമാണ് ഇദ്ദേഹം ഈ കാലയളവിൽ കൈപ്പറ്റിയത്. നേരത്തെ ഉദ്യോഗസ്ഥൻ പ്രവാസിക്ക് തന്റെ ജോലി നമ്പരും പാസ്വേഡും നൽകുകയായിരുന്നു. സർക്കാർ ജീവനക്കാരന് സഹായം ചെയ്ത പ്രവാസിയെയും കോടതി 7 വർഷത്തേക്ക് ശിക്ഷിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് December 31, January 1 എന്നിവ പൊതു അവധി ദിനങ്ങളായി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അതേസമയം പ്രത്യേക തൊഴിൽ സ്വഭാവമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവധി അതത് മാനേജ്മെന്റ് നിർണ്ണയിക്കും. December 31 ഞായറും January 1 തിങ്കളുമാണ്. അതോടെ വെള്ളി ശനി അവധി ദിവസങ്ങളടക്കം ജീവനക്കാർക്ക് 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. സ്കൂളിന് പുറത്തെ വിദ്യാർത്ഥിയെ വാഹനമിടിച്ച സംഭവത്തിൽ അക്രമിയെയും വഴക്കുണ്ടാക്കിയ കക്ഷികളെയും അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സെക്കൻഡറി സ്കൂളിന് പുറത്തെ വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നതും അതിനിടയ്ക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി വിദ്യാർത്ഥിയെ ഇടിക്കുന്നതുമായ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു. തുടർന്ന് അധികൃതർ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയുമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത മറ്റു കക്ഷികളെയും അറസ്റ്റ് ചെയ്തതായി നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായും മന്ത്രാലയം വ്യക്തമാക്കി. കിങ് ഫാദർ റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തീപിടിച്ചു. അപകടത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം. ട്രെയിലറും ഡീസൽ ടാങ്കറുമാണ് കൂട്ടിയിടിച്ചത്. അബ്ദുള്ള പോർട്ട് സെന്ററിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഉടൻ സ്ഥലത്തെത്തി അപകടം കൈകാര്യം ചെയ്തു. സ്പോൺസറെ ആക്രമിച്ച് ഡ്രൈവർ 300 ദിനാർ മോഷ്ടിച്ചു. ഡ്രൈവറുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്വദേശി ഫർവാനിയ പോലീസ് സ്റ്റേഷനിൽ പരാതി ഫയൽ ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബന്ധുവിനെ കാണാൻ പോകുന്ന കാര്യം ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഇയാൾ വിസമ്മതിക്കുകയായിരുന്നു. അസാധാരണമായ അവസ്ഥയിലായിരുന്നുവെന്നും ഫർവാനിയ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഡ്രൈവറെ ആക്രമിക്കുക മാത്രമല്ല സ്പോൺസറിൽ നിന്ന് 300 ദിനാർ മോഷ്ടിക്കുകയും ചെയ്തു. ഒളിവിൽ പോയ ഡ്രൈവർക്കെതിരെ മർദ്ദനത്തിനും മോഷണത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജ്യത്തെ ശക്തമായ ട്രാഫിക് പരിശോധന തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 212 വാഹനങ്ങളും 45 സൈക്കിളുകളും പിടിച്ചെടുത്തു. 53 പേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഒരാഴ്ചക്കിടെ 5,773 വാഹനാപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. 2,698 ചെറിയ അപകടങ്ങളും 121 ഗുരുതരാപകടങ്ങളും ഉൾപ്പെടെയാണ് 5,773 അപകടങ്ങൾ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താമസ നിയമം ലംഘിച്ച 11 പേരെയും തിരിച്ചറിയൽ രേഖയില്ലാത്ത 13 പേരെയും പരിശോധനയ്ക്കിടെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 പേരെയും ഗുരുതര നിയമ ലംഘനത്തിന് മറ്റു 2 പേരെയും അറസ്റ്റ് ചെയ്തു. സെർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്ത ത്രികക്ഷി സമിതിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഫർവാന ജലീ ബൽഷുബയ്ക്ക് അങ്കാറ മേഖലയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 160 പേരെയും അൽമുത്തല കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിറ്റ 103 പേരെയും ഉൾപ്പെടെ നിയമലംഘനം നടത്തിയ 263 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഇവരെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. മമ്മൂട്ടിയും ജ്യോതികയും ഒരുമിക്കുന്ന കാതൽ എന്ന ചിത്രത്തിന് കത്ത്, കുവൈറ്റ് എന്നിവിടങ്ങളിൽ വിലക്ക്. കാതലിന്റെ ഉള്ളടക്കമാണ് ബാൻ ഏർപ്പെടുത്തിയതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് കാതൽ. November 23 ചിത്രം തിയേറ്ററുകളിൽ എത്തുക. നേരത്തെ മോഹൻലാൽ ചിത്രം മോൺസ്റ്ററും ബാൻ ചെയ്തിരുന്നു. ഉള്ളടക്കമായിരുന്നു അന്നും കാരണമായി ചൂണ്ടിക്കാട്ടിയത്. പ്രധാന റോഡുകളുടെയും ഉൾറോഡുകളുടെയും മോശം അവസ്ഥയെക്കുറിച്ചുള്ള പരാതികൾ നിറയുന്നു. റോഡുകളെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഓഫ് റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെയും ഉദ്യോഗസ്ഥർ വേഗത്തിൽ മാർഗം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. 2018 മുതൽ നിലനിൽക്കുന്ന റോഡുകളുടെ മോശം അവസ്ഥ, 70% ബ്രിഡ്ജ് ഡിവൈഡറുകൾക്കും അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. രാത്രിയുടെ സമയം നീളുകയും പകൽ സമയം കുറയുകയും ചെയ്യുന്ന അൽ സബാന നക്ഷത്രം 24 ദൃശ്യമാകുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. 13 ദിവസമാണ് ഈ കാലാവസ്ഥ നീണ്ടു നിൽക്കുക. ശൈത്യകാലത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സബാന നക്ഷത്രം ദൃശ്യമാകുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പകലിന്റെ ദൈർഘ്യം 10 മണിക്കൂർ 31 മിനിറ്റുമാണ്. രാത്രിയുടെ ദൈർഘ്യം 13 മണിക്കൂറും 28 മിനിറ്റ് വരെ നീളും. സബാന അവസാനിക്കുമ്പോൾ രാത്രിയുടെ സമയം 11 മിനിറ്റ് വർദ്ധിക്കുകയും 13 മണിക്കൂർ 39 മിനിറ്റ് വരെ നീളുകയും ചെയ്യുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. വിവിധ ഗവൺമെന്റുകൾ സ്ഥാപിച്ച അപകട മുന്നറിയിപ്പ് സൈറണുകളുടെ പരീക്ഷണം നവംബർ 21 നടന്നു. രാവിലെ 10 മണിക്കാണ് പരീക്ഷണം നടത്തിയത്.
അപകട സമയങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമാണ് സൈറൺ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ സൈറൺ ഇടവിട്ടുള്ളതായിരിക്കും. ഇത് അപകടം ആസന്നമായതിന്റെ സൂചനയാണ്. തരംഗങ്ങളോട് കൂടിയുള്ള രണ്ടാമത്തെ സൈറൺ അപകടത്തെയും തുടർച്ചയുള്ള മൂന്നാമത്തെ അലാറം അപകടം മറികടന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 872 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 200 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 52 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.